എല്ലാ പ്രേക്ഷകർക്കും 14-ാം ബ്രാവ് സീസൺ 2-ലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മാപ്പിള ഗാനശാഖയിൽ ഏറെ പുതുമകൾ കൊണ്ടുവന്നു. തനത് മാപ്പിള പാട്ടുകൾക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് വിജയിച്ച് 14-ാം ബ്രാവ് ജൈത്രയാത്ര തുടരുന്നു. 14-ാം ബ്രാവ് സീസൺ 2-ന്റെ ഇനോഗ്രൽ സെറിമണിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒട്ടേറെ പുതുമകൾ കൊണ്ടാണ് 14-ാം ബ്രാവ് സീസൺ 2 നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. 14-ാം ബ്രാവ് സീസൺ 2-ൽ 25 കണ്ടസ്റ്റന്റ്സ് ആണ് ഈ മത്സരവേദിയിൽ മാറ്റിയൊരുക്കുന്നത്. ആദ്യമായി നമ്മുടെ മത്സരാർത്ഥികളെ പരിചയപ്പെടുന്നതിന് മുൻപ് നമ്മുടെ താരങ്ങളെ കണ്ടെത്താൻ നമ്മുടെ ഈ ഷോയിലെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വിധികർത്താക്കളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരുപാട് ഗാനങ്ങളിലൂടെ നമ്മുടെ മനസ്സ് കവർന്നെടുത്ത, മലയാള സിനിമാ സംഗീത രംഗത്ത് തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവ സംഗീത സംവിധായകൻ ശ്രീ ഷാൻ റഹ്മാൻ. ഐ വെൽക്കം അവർ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ശ്രീ ഷാൻ റഹ്മാൻ. ഹലോ ഷാൻ സർ. ഹലോ. 14-ാം ബ്രാവിന്റെ സീസൺ 2-ലേക്ക് സ്വാഗതം. 14-ാം ബ്രാവ് ഫസ്റ്റ് സീസണിൽ നമ്മുടെ കണ്ടസ്റ്റൻസിൻ്റെ ഒപ്പം നമ്മളോടൊപ്പം ഫുൾ ടൈം ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെ കണ്ടസ്റ്റൻസ്. നമ്മുടെ 14-ാം ബ്രാവ് എന്താണെന്ന് ഷാൻ സാറിന് പറഞ്ഞതിൻ്റെ കാര്യമില്ല. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? തീർച്ചയായും ഇത്തവണയും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എനിക്കൊന്ന് പ്രതീക്ഷകൾ ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. കാരണം സീസൺ 1 അത്രയ്ക്കും ക്വാളിറ്റി ഉള്ളൊരു പ്രോഗ്രാം എന്നുള്ളൊരു പേര് എല്ലായിടത്തും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി സീസൺ 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ലെവൽ, എക്സ്പെക്ടേഷൻ ലെവൽ ഇതൊക്കെ കൂടുതലാണ്. സോ അത് ഡെഫിനറ്റ്ലി ഇത്തവണത്തെ നമ്മുടെ കണ്ടസ്റ്റൻസിന് മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരുപാട് പുതുമകളും ഒരുപാട് മത്സരത്തിന്റെ റൗണ്ടുകളൊക്കെയാണ് നമ്മൾ 14-ാം ബ്രാവ് സീസൺ 2-ൽ അവതരിപ്പിക്കുന്നത്. അതെ, അതിനെ കുറിച്ച് നമ്മുടെ ഇത്തവണ എന്തായാലും ഈ പറഞ്ഞ പോലെ സീസൺ 1-ൽ ഒരുപാട് പുതുമയുള്ള റൗണ്ട്സ് ഉണ്ടായിരുന്നു. അതിലേറെ പുതുമയുള്ള റൗണ്ട്സ് എന്തായാലും സീസൺ 2-ലും ഉണ്ട്. ആ ഒരു കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. ഷൻസർ, ഇപ്പോൾ തട്ടത്തിൻ മറയത്ത് കഴിഞ്ഞു, കാലിഫോർണിയ ഹോട്ടൽ കാലിഫോർണിയ കഴിഞ്ഞു, ഇനി എങ്ങനെ സുന്ദരമായ ഗാനങ്ങൾ ഏത് സിനിമയിലൂടെയായിരിക്കും ഞങ്ങൾക്ക് തരുന്നത്? ഇനിയിപ്പം ഉടനെ വരാനിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന തിര എന്ന് പറയുന്ന സിനിമയുണ്ട്. അത് ശോഭന മാമാണ് അതിൽ അഭിനയിക്കുന്നത്. പിന്നെ വിനീതിൻ്റെ അനിയൻ്റെ ഡെബ്യൂ ആയിരിക്കും ധ്യാൻ ശ്രീനിവാസൻ. പിന്നെ അതുകൂടാതെ നിവിൻ പോളി, നസ്രിയ അവരഭിനയിക്കുന്ന ഓം ശാന്തി ഓശാനുണ്ട്. പിന്നെ മമ്മൂക്കയുടെ ഒരു പടമുണ്ട്, പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട്. അതുകൂടാതെ തട്ടത്തിൻ മറയത്തിൻ്റെ തന്നെ തെലുഗുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാ പ്രൊജക്ട്സും നല്ല വിജയം കണ്ടെത്തട്ടെ. വൺസ് അഗൈൻ ഹൈ വെൽക്കം ടു ദ ജഡ്ജിംഗ് പാനൽ. മാപ്പിളപ്പാട്ടിനെയും ഈ ഗാനശാഖയെയും ഒരുപാട് ഗൗരവത്തോടെ നോക്കി കാണുന്ന, ഓരോ പാട്ടിനെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു തരുന്ന നമ്മുടെ 14-ാം ബ്രാവ് സീസൺ 1-ൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ് ശ്രീ ഫൈസിൽ ഏലേറ്റിൽ നമുക്ക് സ്വാഗതം ചെയ്യാം 14-ാം ബ്രാവ് സീസൺ 2-ലേക്ക്. നമസ്കാരം ഫൈസൽ സർ. 14-ാം ബ്രാവ് സീസൺ 2-ലേക്ക് സ്വാഗതം. നമ്മുടെ 14-ാം ബ്രാവ് നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റേത് റിയാലിറ്റി ഷോസിൽ നിന്നും ഒരുപാട് ഒരുപാട് ഉയരത്തിലാണ്. പ്രത്യേകിച്ച് നമ്മൾ മാപ്പിളപ്പാട്ടിൻ്റെ ആ തനത് ശൈലി ഒരിക്കലും നഷ്ടപ്പെടാതെ ചോരാതെ നമ്മൾ നോക്കിയിട്ടുണ്ട്. 14-ാം ബ്രാവ് സീസൺ 2 ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും എത്തുകയാണ്. രണ്ടാമത്തെ ഒരു ഷോയിൽ പുതുമ നിറഞ്ഞ പല മത്സര റൗണ്ടുകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏറെ കൗതുകത്തോടുകൂടി ആകാംക്ഷയോടു കൂടിയാണ് ആളുകൾ കാത്തിരിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കുട്ടികൾ അത് ആ പ്രതീക്ഷ തെറ്റിക്കില്ല. ആ ഒരു 14-ാം രാവിൻ്റെ സീസൺ 2-ൽ ഒരു പുതിയ ഒരു മാറ്റം തന്നെ മാപ്പിളപ്പാട്ടിനകത്ത് ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, സാറിൻ്റെ വാക്കുകൾ സത്യമാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. വൺസ് അഗൈൻ ഐ വെൽക്കം ടു ദ ജഡ്ജിംഗ് പാനൽ. നൂറുകണക്കിന് മധുര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച മാപ്പിളപ്പാട്ട് ഗാനശാഖയിലെ കുലപതികൾക്കൊപ്പം നിരവധി വേദികൾ പങ്കിട്ട നമ്മുടെ പ്രിയപ്പെട്ട ഗായിക സിബില സദാനന്ദൻ നമുക്ക് സ്വാഗതം ചെയ്യാം 14-ാം ബ്രാവ് സീസൺ 2-ലേക്ക്. സിബില മാം, നിറഞ്ഞ സ്വാഗതം. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് സീസൺ 2-നെ കുറിച്ച്? ആദ്യമായി 14-ാം രാവിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം.
ഈ ഒരു ഷോ ഏറ്റവും വിജയപ്രദമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സിബലേച്ചി. ഇനി എനിക്ക് സിബലേച്ചിയോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഒരുപാട് നല്ല ഗാനങ്ങൾ ഞങ്ങൾക്ക് പാടി തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നാല് വരി. ഓക്കെ. നമ്മുടെ പതിനാലാം രാവിനെ കുറിച്ചുള്ളൊരു പാട്ട് തന്നെ പാടിയതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ജഡ്ജിങ് പാനലിലേക്ക്. പതിനാലാം രാവ് സീസൺ വണ്ണിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ കണ്ടസ്റ്റന്റ്സിന് ഒരുപാട് സപ്പോർട്ട് കൊടുത്ത നമ്മുടെ ഓർക്കസ്ട്ര യെസ് ബാൻഡ് കാലിക്കറ്റ് നമുക്ക് സ്വാഗതം ചെയ്യാം പതിനാലാം രാവ് സീസൺ ടുവിലേക്ക്. തബല ആൻഡ് ഡോലക് സന്തോഷ് ആൻഡ് ലാലു, പെർക്കഷൻ ജയരാജ്, കീബോർഡ് ഫൈസൽ മുഹമ്മദ്, ഫ്ലൂട്ട് അഭിജിത്ത് എസ് നാരായണൻ, ലീഡ് ഗിറ്റാർ നിധിൻ, ബാൻജോ ആൻഡ് മാൻഡലിൻ ജോയ് വിൻസൺ, ബാസ് ഗിറ്റാർ സഞ്ജയ് കുമാർ. പതിനാലാം രാവ് സീസൺ ടുവിൻ്റെ നമ്മുടെ നെടുന്തൂൺ എന്ന് പറയുന്നത് നമ്മുടെ മത്സരാർത്ഥികളാണ്. ഇനി നമുക്ക് നമ്മുടെ മത്സരാർത്ഥികൾ ആരാണെന്ന് അറിയണ്ടേ? എന്തായാലും നമ്മുടെ ഈ ഉദ്ഘാടന വേദിയെ ധന്യമാക്കാനും നമ്മുടെ മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടുത്താനും ഗായകരുടെ ഒരു വൻ നിര തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. ആദ്യമായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പതിനാലാം റാവ് സീസൺ വണ്ണിൻ്റെ ഫൈനലിസ്റ്റുകളായ റിനോ റസാഖ് ആൻഡ് ആയിഷ ഷെറിൻ. പതിനാലാം റാവ് സീസൺ വണ്ണിൻ്റെ ഫസ്റ്റ് റണ്ണറപ്പ് ആണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസിനെ പതിനാലാം റാവ് സീസൺ ടുവിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്ത് പറയുന്നു നമ്മുടെ കണ്ടസ്റ്റൻസിനെ കുറിച്ച്? എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു വിചാരിക്കുന്നു. ഇവരൊക്കെയാണ് അല്ലേ റിനു ആൻഡ് ആയിഷ പരിചയപ്പെടുത്തുന്ന നമ്മുടെ കണ്ടസ്റ്റൻസ്. ഓക്കെ, ആയിഷക്കുട്ടി എന്താ പറയാനുള്ളേ? സീസൺ വണ്ണിൽ ഒരുപാട് പൊരുതി ഫൈനലിസ്റ്റുകളായവരാണ് നിങ്ങൾ അല്ലേ? ഇവർക്ക് എന്തെങ്കിലും അഡ്വൈസൊക്കെ കൊടുക്കാറുണ്ടോ, വല്ല ടിപ്സോ അങ്ങനെ എന്തെങ്കിലും? ടിപ്സൊന്നും പ്രത്യേകിച്ച്, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല പ്രാക്ടീസ് ചെയ്യുക, നന്നായി പാടുക, നല്ല സോങ്സ് സെലക്ട് ചെയ്യുക. ഓ, ഇതൊക്കെയാണ് നമ്മുടെ പതിനാലാം രാവിലെ വിജയികളാവാനായിട്ട് വേണ്ടത് അല്ലേ? ഇത് തീർത്ത കാലിക്കറ്റ് എന്നാണ്, കീർത്തന ആനത്തിലാണ്. ചേച്ചി, നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെയധികം സന്തോഷമുണ്ട്, കാരണം എൻ്റെ നാട്ടുകാരനാണ്, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ വരുന്നത്, മുഹമ്മദ് സിയാദ്. ഇപ്പോൾ ഫറൂഖ് കോളേജിൽ എം കോമിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് സരിക, പ്ലസ് ടു സ്റ്റുഡൻ്റ് ആണ്, പെരിന്തൽമണ്ണയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും സീസൺ ടുവിലേക്ക് സ്വാഗതം. അപ്പം റിനുവും ആയിഷയും പറഞ്ഞത് തന്നെ നമുക്കും പറയാനുള്ളൂ, ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, ഡിവോഷൻ, പിന്നെ റൈറ്റ് സെലക്ഷൻ ഓഫ് സോങ്സ്,
ഇതൊക്കെയാണ് നിങ്ങൾ ഇനി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ്. ഓക്കെ, ഇതൊരു വലിയൊരു സ്റ്റേജാണ്, വലിയൊരു റെസ്പോൺസിബിലിറ്റിയോടെയാണ്. ആ റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ ഹാപ്പിയായി നിറവേറ്റി രണ്ടുപേരാണ് നിങ്ങളുടെ സൈഡിൽ നിൽക്കുന്നത്. അപ്പം അവരെന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും, എന്ത് വേണമെങ്കിലും അവരോട് ചോദിക്കാം, അവർ ഹാപ്പിയായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ മൂന്ന് കണ്ടസ്റ്റൻസ്, നിങ്ങൾക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? തീർത്ഥ, ആദ്യമായി ഇവിടെ എത്താൻ പറ്റിയതിൽ, ഇങ്ങനൊരു ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ പാടാൻ പറ്റട്ടെ നല്ലോണം എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സിയാദ്, എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ഇതിൽ സെലക്ഷൻ കിട്ടിയതിൽ. പിന്നെ 25 പേര് സെലക്ട് ചെയ്തതിൽ 25 പേരും വളരെയധികം നല്ല സിംഗേഴ്സാണ്. അപ്പോൾ നല്ല ടഫ് കോമ്പറ്റീഷനാണ്. അപ്പോൾ പരമാവധി മാക്സിമം നല്ല നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് പാടണം. സരിക, എന്ത് പറയുന്നു? ഇവർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നന്നായി പാടാൻ നോക്കണം, ശ്രമിക്കണം അല്ലേ. ഓക്കെ, തീർത്ഥ, മുഹമ്മദ് സിയാദ് ആൻഡ് സരിക, എന്തായാലും നല്ലോണം പെർഫോം ചെയ്യുക, നല്ലോണം പാടുക. ഓക്കെ, 14-ാം രാവിൻ്റെ താരങ്ങളായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. Thank you. And I welcome to the singing dais. Come on.